ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി 2007 പുറത്തിറങ്ങിയ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ചൈനീസ് ചിത്രമാണ് ഗെറ്റിംഗ് ഹോം. റോഡ് മൂവി ചിത്രങ്ങളോട് ചേർന്ന് നിൽക്കും വിധത്തിലാണ് ചിത്രത്തിൻ്റെ കഥയുടെ സഞ്ചാരവും പ്രേക്ഷകന് നൽകുന്ന ദൃശ്യാനുഭവവും. സാഹോ ഒരു ചൈനീസ് നിർമ്മാണ തൊഴിലാളിയാണ്. തൻ്റെ ഉറ്റ സുഹൃത്ത് മരണപ്പെട്ടാൽ അവൻ്റെ മൃതശരീരം സുഹൃത്തിൻ്റെ കുടുംബത്തിനടുത്തേക്ക് എത്തിക്കുമെന്ന് സാഹോ അവന് വാക്കുകൊടുക്കുന്നു. നിർഭാഗ്യവശാൽ നഗരത്തിലെ മദ്യശാലയിൽ ഇരുന്ന് ഇരുവരും മദ്യപിക്കുന്നതിനിടയിൽ സാഹോയുടെ സുഹൃത്ത് മരണമടയുന്നു. സുഹൃത്തിന് കൊടുത്ത വാക്ക് പാലിക്കുന്നതിനായി അവൻ്റെ മൃതശരീരവുമായി സുഹൃത്തിൻ്റെ കുടുംബത്തിനടുത്തേക്ക് സാഹോ യാത്ര തുടങ്ങുകയാണ്. ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി പ്രത്യേകമായൊരു വണ്ടി വിളിക്കുവാനുള്ള പണമില്ലാത്തതിനാൽ ഒരു ബസ്സിലാണ് സാഹോ മൃതദേഹവുമായി യാത്ര തുടങ്ങിയത്. യാത്രാമധ്യേ ബസ്സിൽ ഒരു കൂട്ടം കൊള്ളക്കാർ കയറുകയും യാത്രക്കാരിൽ നിന്നും പണം തട്ടിയെടുക്കുകയും ചെയ്യുന്നതിനിടയിൽ കൊള്ളക്കാരൻ സാഹോയുടെ യാത്രാ ലക്ഷ്യത്തെപ്പറ്റി അറിയുകയും ആ നീണ്ട യാത്രക്കായുള്ള പണം നൽകുകയും ചെയ്യുന്നു. അതേ ബസ്സിൽ അതേ യാത്രക്കാരോടൊപ്പം സാഹോ യാത്ര വീണ്ടും തുടങ്ങുമ്പോൾ ഒരു മൃതദേഹത്തോടൊപ്പം യാത്ര ചെയ്യാൻ കഴിയില്ല എന്ന മറ്റ് യാത്രക്കാരുടെ ബഹളത്തെ തുടർന്ന് സാഹോയ്ക്ക് ബസ്സിൽ നിന്നും ഇറങ്ങി നടക്കേണ്ടി വരുന്നു. ആ നിമിഷം മുതൽ തൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ മൃതദേഹവും ചുമന്നുകൊണ്ട് ദൂരങ്ങൾ താണ്ടിയുള്ള സാഹോയുടെ യാത്രയാണ് ഗെറ്റിംഗ് ഹോം. വെല്ലുവിളികൾ നിറഞ്ഞ ടിബറ്റൻ മലനിരകളെ കീഴടക്കാൻ ശ്രമിക്കുന്ന സൈക്ലിസ്റ്റും തൻ്റെ കാമുകി മരിച്ചുപോയ വിഷമത്തിൽ ജീവിക്കുന്ന ട്രക്ക് ഡ്രൈവറും സ്വന്തം മരണവും മരണാനന്തര ചടങ്ങും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പരിശീലിക്കുന്ന സമ്പന്നനും തുടങ്ങി അനേകം നല്ലതും മോശവുമായ മനുഷ്യ ജീവിതങ്ങളെ കണ്ടുകൊണ്ട് സാഹോ തൻ്റെ യാത്ര ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തും വരെ തുടർന്നുകൊണ്ടേയിരുന്നു.